ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ബാറ്റിഗ്ലോൺസ് മൊബൈൽ ഇന്ത്യ എങ്ങനെ പ്ലേ സ്റ്റോറിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ മുൻപ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണിൽ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനായെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു കാണും ഈ വരുന്ന 18th ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. എന്നാൽ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ആ ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്ലേ സ്റ്റോറിൽ കയറി ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു ഗെയിമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയാലും ആ ഒരു പേജ് കാണാൻ സാധിക്കില്ല. ആ ഒരു പ്ലേ സ്റ്റോറിൽ ആ ഒരു ഗെയിമിന്റെ പേജ് കാണണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ആ ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായി എങ്ങനെ ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ഒരു പേജ് പ്ലേ സ്റ്റോറിൽ കാണാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്കായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എനേബിൾ ചെയ്ത സമയത്ത് നമ്മുടെ ക്രിയേറ്റ് കണ്ടന്റ് പിന്നിൽ ചോദിക്കും. കണ്ടന്റ് പിന്നെ പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ പിന്നാണ്. അപ്പോൾ നമ്മുടെ പിന്നെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ കൺഫേം ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആവുന്നതായിരിക്കും. അതിനുശേഷം ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അലോ ഓൾ ഇൻക്ലൂഡിങ് അൺറേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ആയി കിടക്കുന്നത്. അത് മാറ്റിയിട്ട് റേറ്റഡ് ഫോർ 12+ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചിലപ്പോൾ പോപ്പ് അപ്പ് വിൻഡോ എനേബിൾ ആയി വരും. അത് അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റേറ്റഡ് ഫോർ 12+ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് പോകും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സെലക്ട് ചെയ്ത് റേറ്റഡ് ഫോർ 12+ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇത് സേവ് ആവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പ്ലേ സ്റ്റോർ നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്ലേ സ്റ്റോറിൻ്റെ ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ഡെവലപ്ഡ് ബൈ ക്രാഫ്റ്റ് ആൻഡ് പിന്നെ പുതിയ ലോഗോയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. താഴെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെൽക്കം ടു പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ ഒന്നെങ്കിൽ പ്രീ രജിസ്ട്രേഷൻ സമയത്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ എന്തായാലും മാറുന്നതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ലൈറ്റ് വെയിറ്റ് ഇൻസ്റ്റാളേഷൻ 610 MB. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് 610 MB ആയിരിക്കും പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി അഡീഷണൽ ഫയൽസ് ആയിരിക്കും നമ്മൾ ബാക്കി ഡൗൺലോഡ് ചെയ്യേണ്ടത്. ബാക്കി സൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടെ കുറേ എത്രയൊക്കെ കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫ് സെക്ഷൻ ഇവിടെ കൊടുത്തോട്ടെ. പിന്നെ എബൌട്ട് ദ ഗെയിംസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ജിയുടെ അതേപോലത്തെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. മാറ്റമുള്ളതെന്ന് പറഞ്ഞാൽ പബ്ജി എന്ന് കിടന്നിടത്തെല്ലാം ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേരാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാപ്പിൻ്റെ കാര്യങ്ങളെങ്കിലും റാമറ സാൻഡ് ഹോക്ക വികണ്ണി ലിവിക്ക് മാപ്പിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 100 പ്ലേയേഴ്സിനും 100 പ്ലേയേഴ്സ് ഉള്ള മാച്ച് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗെയിമിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ ആൻഡ്രോയിഡ് വെർഷൻ 5.1.1 മുകളിൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ 2 GB മെമ്മറി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ താഴെ വരുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് സെക്ഷൻ കാണാൻ സാധിക്കും. ഡൗൺലോഡ് സെക്ഷൻ 1+ ഡൗൺലോഡ്സ് മാത്രമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 1+ ഒരാൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്യുക ക്രാഫ്റ്റ് ആൻഡ് ഗെയിമിംഗ് ഡെവലപ്പേഴ്സ് ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് ഈ ഗെയിം ഇതിൽ ബഗ് ഉണ്ടോ ലാഗ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു 1 ഡൗൺലോഡ്സ് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡെവലപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എബൌട്ട് സെക്ഷനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിവ്യൂസ് ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഇത് ഇപ്പം റിലീസായിട്ട് റിലീസ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിവ്യൂസും റേറ്റിംഗ് കാര്യങ്ങളും നമുക്ക് കൊടുക്കുവാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാറ്റിഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവാനായിട്ട്. എന്തായാലും പിന്നെ പ്രീ രജിസ്റ്റർ ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമാണ് ഫ്രീ റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ പ്രീ രജിസ്റ്റർ ചെയ്ത് വെക്കുക. പിന്നെ ഒഫീഷ്യലായിട്ട് ന്യൂസുകൾ ഇനി വരുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം
വീഡിയോയിലേക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണാൻ ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടെ എന്നെ നമ്മൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി എല്ലാ മീഡിയയിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ ടെക്നോളജി വീഡിയോ നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.